നമസ്കാരം നവീൻ ബാബുവിന്റെ കേസിൽ ഇപ്പോൾ ആകെ അങ്കലാപ്പിലായിരിക്കാണ് ദിവ്യയെ സംരക്ഷിക്കുന്നവരും അതുപോലെ തന്നെ പാർട്ടി എല്ലാം തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സി ബി ഐ വരുമോ എന്നുള്ളതാണ് അതുകൊണ്ട് പാർട്ടിക്ക് ഇപ്പോൾ ചെറുതായിട്ടൊരു പേടിപ്പിനി തുടങ്ങിയിരിക്കുകയാണ് കാരണം എന്തൊക്കെ വന്നാലും തന്റെ ഭർത്താവ് നേരിട്ടിട്ടുള്ള ആ ഒരു സംഭവത്തിന് അതിന് നീതി കിട്ടുന്നത് വരെ പോരാടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നീതി കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ കേസ് തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാകും ഇവിടെ ആരൊക്കെ ഇരക്കൊപ്പമാണോ അതോ വേട്ടക്കാരനൊപ്പമാണോ ഇവിടെ ചില പൊതുമധ്യത്തിൽ വന്ന് നിന്ന് പ്രസംഗിക്കുന്ന ആളുകൾ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വിശദമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പൊ സാർ ആറാം തീയതിക്ക് മുമ്പാണ് ഹൈക്കോടതി കേസ് ഡയറി അന്ന് കേസ് പരിഗണിച്ചപ്പോൾ ആറാം തീയതിക്ക് എസ് ഐ ടി കേസ് ഡയറി സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു അതുവരെ ഈ കേസ് ഡയറിയെ ഒരു അക്ഷരം ഈ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ില്ല ഇപ്പോൾ ഹൈക്കോർട്ട് പറഞ്ഞതിന് ശേഷമാണ് ഓടിപ്പടഞ്ഞൊരു കേസ് ഡയറി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു പറഞ്ഞതിനേക്കാൾ മൂന്ന് ദിവസം മുൻപേ കേസ് ഡയറി ഹൈക്കോർട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ ഒൻപതിനാണ് വിശദമായിട്ടുള്ള വാദം കോടതി കേൾക്കാൻ പോകുന്നത് അപ്പോൾ ഇനി സിബിഐ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരുടെയും പണി പാളും എന്നുള്ള നിലയിലാകും കാര്യം എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം തീർച്ചയായിട്ടും നവീൻ ബാബുവിന്റെ മരണത്തോടു കൂടി പ്രതിപക്ഷവും സി പി എമ്മും എല്ലാം ഒട്ടും അവർ വളരെ കൂളായിട്ട് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ള ഒരു നയമാണ് സ്വീകരിച്ചത് സമാശ്വസിപ്പിക്കാൻ അവിടെ ചെയ്തു മുതലക്കണ്ണീരൊഴുക്കുന്നു അതുപോലെ തന്നെ പി പി ദിവ്യ കണ്ണൂർ ഘടകം ജില്ലാ ഘടകം പറഞ്ഞു ചെയ്ത് അത് സീ പി ദിവ്യ അഴിമതിക്കെതിരായിട്ട് ഉള്ള ഒരു ശബ്ദമാണ് പി പി ദിവ്യ മുഴക്കിയത് എന്നുള്ള ഒരു പിന്തുണയാണ് കൊടുത്തത് അപ്പല്ലേ പത്തനംതിട്ട ഘടകം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബവും ഈ നവീൻ ബാബുവിന്റെ കുടുംബവും സി പി എം കുടുംബമാണ് അതുകൊണ്ട് ആ കുടുംബത്തോടൊപ്പം ആണ് അയാൾ അഴിമതി ചെയ്യാത്ത ആളാണ് അങ്ങനെ ശരിക്കും കണ്ണൂർ ജില്ല ജില്ലാ ഘടകവും പത്തനംതിട്ട ജില്ലാ ഘടകവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി അവിടെ പക്ഷെ പിന്നെ ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ സി ബി ഐ അന്വേഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് മഞ്ജുഷ എന്ന് പറയുന്ന ഈ വിധവ ദൗർഭാഗ്യപതി കേസ് അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആകപ്പാടെ മാറി സി ബി ഐ എന്ന് പറയുന്ന കൂട്ടിലടച്ചിട്ട തത്തയാണെന്ന് പറഞ്ഞൊരു വർത്തമാനം ഇയാൾ ആരെ ഇതൊക്കെ തീരുമാനിക്കാൻ മഞ്ജുഷ എന്ന് പറയുന്ന ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ തൻ്റെ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കോടതി മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നറിയാൻ കേരള പോലീസ് ശ്രമിച്ചാൽ പറ്റുകയില്ല അത് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം അവിടുത്തെ പൗരയാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഔദ്യോഗിക പോലീസ് വിഭാഗമായിട്ടുള്ള കുറ്റാന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് ആ വിധവയായ സ്ത്രീ പറഞ്ഞപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ ഉണ്ടായത് വെപ്രാളം അങ്കല അങ്കലാപ്പ് അന്താളിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിന്റെ ഒരു പ്രതിഫലനമാണ് ആറാം തീയതിക്കകം മാത്രം കൊടുക്കാൻ വേണ്ടിയിരുന്ന സി ബി ഐ സി ബി ഐ അല്ല ഈ കേസ് ഡയറി മൂന്നാം തീയതി തന്നെ കൊടുത്ത് വെപ്രാളം കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സി ബി ഐ എന്ന് പറയുന്ന കൂട്ടിലടച്ചിട്ട തത്തയാണെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വേറെ എന്തെല്ലാം പ്രശ്നങ്ങള് അവിടെ പല ജില്ലാ ഘടകങ്ങളും പിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ് പലരും പാർട്ടി മാറി ബി ജെ പിയിൽ ചേർന്ന അവസ്ഥ പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ തെരുവോരങ്ങളിൽ നാമജപഘോഷയാത്ര പോലെ ആളുകൾ പ്രകടനം നടത്തുന്നു കുത്തഴിഞ്ഞ ഒരു പാർട്ടിയായിട്ട് തെരുവീതികളിലൂടെ തമ്മിൽ തല്ലുന്ന ഒരു പാർട്ടിയായിട്ട് കരിതാഗപ്പള്ളി ഘടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് ഈ പറയുന്നത് വിശദാംശങ്ങൾ അതല്ല നമ്മുടെ വിഷയം അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലും സി ബി ഐക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതിന് കേന്ദ്രമുണ്ട് അവർ നോക്കിക്കോളും ഇത് വേണോ വേണ്ട എന്ന് ഹൈക്കോടതിയും തീരുമാനിച്ചോളും എന്തിനാ നിങ്ങൾ ഈ അപ്രാളപ്പെടുന്നത് അപ്പം നമുക്ക് സംശയം സ്വാഭാവികമായിട്ടും തോന്നും നവീൻ ബാബുവിന്റെ മരണം കൊണ്ട് ഉണ്ടാകാത്ത അന്താളിപ്പും അങ്കലാപ്പും വെപ്രാളവും എല്ലാം സി പി എമ്മിന്റെ ഓരോ കേന്ദ്രങ്ങളിലും അവരെ അനുകൂലിക്കുന്ന പോലീസുകാരിലും എല്ലാം തന്നെ ഉണ്ടാക്കാൻ മഞ്ജുഷ എന്ന് പറയുന്ന യൊറ്റയാൾ പട്ടാളത്തിന് പാവപ്പെട്ട കേരളീയ വിധവയ്ക്ക് കഴിഞ്ഞു അതിന്റെ ശക്തി അപ്പൊ അതിൻ്റെ അർത്ഥം ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് തന്നെയാണ് എന്തോ ചീഞ്ഞു നാറുന്നു അത് മറച്ചു എ എൻ ഇൻ ദി കബോർഡ് ഓഫ് സി പി എം എന്നുള്ളതാണ് ഈ വെപ്രാളം വ്യക്തമാക്കുന്നത് മൂന്നാം തീയതി കൊടുത്തു ഇനിയിപ്പോ കോടതി അത് ഒമ്പതാം തീയതി പരിശോധിക്കും സി ബി ഐ അന്വേഷണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും ഇതിലെ വളരെ സംശയകരമായ സാഹചര്യത്തിൽ പല കാര്യങ്ങളും പ്രശാന്തിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നില്ല കലക്ടറെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നില്ല അരുൺ വിജയനെ ഫോൺ വിശദമായിട്ട് പരിശോധിച്ചിട്ട് ഫോണിന്റെ ഒരു വിശദീകരണവും അവർ പരിശോധിച്ചിട്ടില്ല ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് കുടി കുഴിച്ചു മൂടുകയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ആത്മഹത്യ തിയറിയാണ് ബന്ധുക്കളുടെ പോലും ചാന്നിത്യം വല്ലാതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി മനപ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്തു മനപ്രയാസം എന്ന് പറയുന്നത് ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള വസ്തുവാണെന്ന് ആണെന്ന് മനസ്സിലാകും മനസ്സിലാവുന്നത് എപ്പോഴാണ് ഈ മനപ്രയാസം മനപ്രയാസം നിങ്ങൾ അങ്ങനെ കണ്ടുപോയി എന്ത് തെളിവാണ് മനപ്രയാസപ്പെട്ടു എന്നുള്ളതിനെ മനപ്രയാസം കൊണ്ട് അപ്പോ മനപ്രയാസം കൊണ്ട് മരിച്ചതാണ് ആത്മഹത്യ അല്ല എന്ന് തെളിയിക്കാനാണ് ശ്രമിച്ചത് എന്നിട്ട് ഈ പി ദിവ്യെ പറയുന്നത് തന്നെ സോഷ്യൽ മീഡിയ അല്ലെ അതെ അതെ ഇന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തീർച്ചയായിട്ടും അവരെ തീർച്ചയായിട്ടും പി പി ദിവ്യെ ആക്ഷേപിക്കാൻ പാടില്ല കാരണം എന്ത് പറഞ്ഞ സാത്വികയായ സ്ത്രീ എന്നറിയാം പൊതു സദസ്സിൽ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥനും ഒക്കെ ഇരിക്കെ വിളിക്കാതെ അവിടെ കയറി ചെന്ന് ആക്ഷേപ വാക്കുകൾ തനിക്ക് പോലും ഒരു തെളിവും നൽകാൻ കഴിയാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു നവീം ബാബുവിന്റെ ഈ പാൽ പുഞ്ചിരി കൊണ്ടൊന്നും കാര്യമില്ല ഇനി നിങ്ങൾ പത്തനംതിട്ട പോകുമ്പോൾ ഇത് ആവർത്തിക്കരുത് നിങ്ങൾ ആരാ ഒരു നിമിഷം കൊണ്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു അതെ അതിന്റെ സോഷ്യൽ മീഡിയയുടെ കൂട്ടത്തിൽ ഇതും പെടുത്തിക്കൊള്ളും നിങ്ങൾ ആരാ പത്തനംതിട്ട പോയി ഒരു എ ഡി എം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയാൻ നിങ്ങൾ ആരാ അതാ ചോദിച്ചു നിങ്ങൾ കണ്ണൂരിന്റെ മാത്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നിങ്ങൾക്ക് എന്താ അധികാരമാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ആയിട്ടുണ്ടോ നിങ്ങളില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മേൽ ഉദ്യോഗസ്ഥൻന്ന് പറയുന്നത് അവിടുത്തെ കലക്ടറാണ് അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാൻ ആജ്ഞ കൊടുക്കാനുള്ള അവകാശം അദ്ദേഹം എന്തിനാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആളിനെ ജനങ്ങളുടെ ഭൃത്തിയനാണ് നിങ്ങൾ ജനങ്ങളുടെ സേവകനാണ് എന്തിനാണ് ഇങ്ങനെ അധിക്ഷ ആരാണ് ആക്ഷേപിച്ചത് നിങ്ങളല്ലേ ഒരാളിനെ ആക്ഷേപിച്ച് കൊന്നത് എന്നിട്ട് പിന്നെ നിങ്ങളെ ആക്ഷേപിക്കുന്നു സോഷ്യൽ മീഡിയ ആക്ഷേപം പിന്നെ സോഷ്യൽ മീഡിയ എന്തിനാ പിന്നെ അവർക്ക് അവകാശമില്ലേ ആക്ഷേപിക്കേണ്ടവരെ ആക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ മീഡിയ എന്തിനാ മാധ്യമ സ്വാതന്ത്ര്യം എന്തിനാണ് അതിനെതിരെ പരാതി കൊടുത്തിരിക്കുക എന്തൊക്കെയാണ് ഈ നടത്തുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നുണ്ടല്ലോ ഭരണഘടനയുടെ പത്തൊമ്പത് എന്ന് എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ചാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത് എന്നെ കൂടെ തടവിലാക്കാൻ പറയും ഏറ്റു പറയും അങ്ങനെയാണ് ഒരാളിൻ്റെ ഇഷ്ടമാണ് പി ദ്യ എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യാഖ്യാതാവും പ്രണേതാവും എല്ലാം ആണെന്നാണ് നമ്മളീ ഭരണഘടനയെക്കുറിച്ചാണല്ലോ പാർലമെൻറ്റിൽ ഉച്ച ഉച്ചത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനയെ അനുസരിച്ച് ഭരിക്കണമെന്നാണല്ലോ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് സി പി എമ്മും പറയുന്നത് ആ ഭരണഘടനയനുസരിച്ച് അതിനുള്ള സ്വാതന്ത്ര്യമാണ് സോഷ്യൽ മീഡിയ മീഡിയ കാണിക്കുന്നത് ഇത് നടന്ന കാര്യമല്ലേ ഈ ആക്ഷേപം മൂലം ഒരാൾ മരിച്ചു എന്നുള്ളതെങ്കിലും സമ്മതിക്കുന്നില്ലേ കൊലപാതകമല്ല ആത്മഹത്യ ആണെങ്കിൽ തന്നെ ആ ആത്മഹത്യയുടെ ഹേതു എന്താണ് വേറെ വല്ല ഉണ്ടോ എന്തെങ്കിലും കാരണം വൈക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ അതാണ് ഉത്തരം പറയൂ സോഷ്യൽ മീഡിയയിൽ അശ്ലീലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ അശ്ലീലം പറയാൻ പാടില്ല ഇൻഡീസെൻ്റ് ആയിട്ടുള്ള കമൻസ് ഉണ്ടെങ്കിൽ അത് പാടില്ല പക്ഷേ ഇത് പറയാനുള്ള അവകാശം നമ്മുടെ മീഡിയയ്ക്ക് മീഡിയക്കില്ലെങ്കിൽ പിന്നെന്തിനാണ് മീഡിയ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത് അതുകൊണ്ട് തനിക്കെതിരെ സോഷ്യൽ മീഡിയ ആക്ഷേപം നടത്തിയെന്നും താൻ നടത്തുന്ന അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെന്നും പറയുമ്പോൾ ജനങ്ങൾ ജുഗുപ്സാവമായിട്ട് ചിരിച്ചെന്നിരിക്കും കാരണം അവർക്ക് വിവരമുള്ളതുകൊണ്ടും സാമാന്യ ബുദ്ധിയുള്ളതുകൊണ്ടും അതിന് പി പി ദിവ്യ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ചെയ്തികളും വാക്കുകളുമാണ് അതിലേക്ക് നയിച്ചിട്ടുള്ളത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളിൻ്റെ ക്രെഡൻഷ്യൽസ് പോലും തെളിയിക്കാൻ അവർക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം തെളിയിക്കേണ്ടത് കലക്ടറുടെ ക്രെഡൻഷ്യൽസും അദ്ദേഹം അഴിമതിക്കാരനല്ലെന്നും സംസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ മേലധികാരിയായിട്ടുള്ള കലക്ടറുടെയും മേല മേലധികാരിയായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരഴിമതി നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ സംഘടന പറഞ്ഞിട്ടുണ്ട് പോരാഞ്ഞിട്ട് നിങ്ങളുടെ സി പി എമ്മിൻ്റെ പോഷക സംഘടനയായ സി ഐ ടിവിന്റെ പ്രമുഖനായ നേതാവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ ആ സി ഐ ടി ജീവിതം അവസാനിപ്പിക്കാമെന്ന് തെളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുവരെ പിന്നെന്തിനാ ഉപാലബന്ധനത്തുന്ന സോഷ്യൽ മീഡിയയുടെ നേർക്ക് ജനങ്ങളുടെ നേർക്ക് ഈ തെറ്റ് സമ്മതിക്കുക ഒരു തെറ്റ് പറ്റി ഒരു കുടുംബം നിങ്ങളെപ്പോലൊരു സ്ത്രീ ആണല്ലോ ഇപ്പോൾ വിധവയായിരിക്കുന്നത് അവരുടെ തെറ്റേറ്റ് പറയുക എനിക്കിങ്ങനെ പറ്റിപ്പോയി അവർക്ക് സമാശ്വാസം നൽകുക സാന്ത്വനം നൽകുക അത് ആ തെറ്റ് അതൊന്ന് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ സി പി എമ്മിന് എത്ര നല്ല സന്ദേശമായിരുന്നു നൽകുന്നത് പത്തനംതിട്ടയിലെ സി പി എമ്മിന് എത്ര നല്ല സന്ദേശം നൽകുമായിരുന്നു കണ്ണൂരിലെ സി പി എമ്മിനും നിങ്ങളിപ്പോഴും അഴിമതിയുടെ പോരാട്ടം എന്നുള്ള ആ വാല് പിടിച്ച് നിൽക്കുകയാണ് അത് തെറ്റായ നിലപാടാണെന്ന് സാധാരണക്കാരെല്ലാം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അത് തിരുത്താൻ ഫലപ്രദമായിട്ടുള്ള തെളിവുകൾ നിങ്ങൾ ഹാജരാക്കുക നിങ്ങളുടെ ഈ കേസ് ഡയറിയിലുണ്ടോ ഉണ്ടെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ മിക്കവാറും ഇത് സാമാന്യ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സി ബി ഐ ഡയറി കൃഷ്ണനു അതുപോലെ സി ബി ഐ ഡയറി സി ബി ഐ അന്വേഷണം സി ബി ഐ ഡയറി കുറിപ്പ് എന്നുള്ള സിനിമയുടെ പേര് വെച്ച് അതിലേക്ക് പോവുകയാണ് സി ബി ഐ അന്വേഷണം കൊണ്ടും ഇത് പൂർണ്ണമാവുകയില്ല എന്തോന്ന് വെച്ചാൽ സി ബി ഐ അന്വേഷണം പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പൂക്കോട്ട് പിന്നെ വെറ്റിനറി മെഡിക്കൽ കോളേജിലെ കുട്ടിയുടെ കാര്യം ഒന്നും എത്തിയിട്ടില്ല അപ്പൊ ഇതിന് സി ബി ഐ മാത്രം പോരാ കോടതിയും വേണം കോടതിയുടെ മേൽത്തോ മേൽ മേൽനോട്ടത്തോടു കൂടിയ ജാഗ്രത ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ ഇതിന് ഫലപ്രദമായിട്ടുള്ള സത്യം കണ്ടെത്തുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുള്ളൂ ഇതിനിടയ്ക്ക് കൊലപാതകമാണെന്ന് സംശയിക്കത്തക്ക പല തെളിവുകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് സാഹചര്യ തെളിവുകൾ അതിപ്പോ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ടി വി പ്രശാന്തിന് അതുപോലെ തന്നെ കണ്ണൂർ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയനും ഇപ്പോൾ കണ്ണൂർ കളക്ടർ ഇപ്പോൾ സ്ഥലത്തില്ല അദ്ദേഹം രണ്ടു മുതൽ ഇരുപത്തിയേഴ് വരെ അദ്ദേഹം ഡൽഹിയിലാണ് അവിടെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഒരു പരിശീലനം ഈ സെക്രട്ടറി പോസ്റ്റിലോട്ടൊക്കെ പ്രൊമോഷൻ കിട്ടുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിശീലനത്തിലാണ് പക്ഷെ തുടക്കം മുതൽ നമുക്കറിയാം ഈ കേസിന്റെ എനിക്ക് തോന്നുന്നു ടി വി പ്രശാന്തനേക്കാൾ കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് കണ്ണൂർ കളക്ടറാണ് കാരണം ആ വീഡിയോ പുറത്തു വന്നപ്പോൾ അദ്ദേഹം ഈ ദിവ്യ പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മുഖഭാവം ഒക്കെ വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും ഏറെ വിമർശനത്തിന്റെ ഒരു മുൾമുനയിൽ നിൽക്കുന്നത് പക്ഷേ കളക്ടർ ഇപ്പോൾ ഇവിടെ ഇല്ല സ്ഥലത്തില്ല സർക്കാർ തന്നെയാണ് അനുമതി നൽകിയിട്ടുള്ളത് പരിശീലനത്തിലാണ് അപ്പോൾ അതും ഒരു ചോദ്യമായിട്ട് ഉയരുകയാണ് ഒരു കോടതി മുകളിലാണ് ഗവൺമെന്റിന്റെ മുകളിലാണ് കാര്യത്തിൽ കോടതി ഒരു ഉത്തരവ് കൊടുത്താൽ പാലിക്കാൻ ബാധ്യസ്ഥനാണ് കളക്ടർ വേറെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല ഗവൺമെന്റ് ഓർഡർ ആവില്ല കോടതി ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാം ഞാനിപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാം ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ഗവൺമെന്റിന്റെ ഒരു നിയോഗം അനുസരിച്ച് ഇവിടെ വന്നിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് പറയാം കോടതി സ്വീകരിക്കണം എങ്കിൽ മാത്രമേ അത് വാലിഡ് ആകും അല്ലാത്തടത്തോളം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതാണ് ഭരണഘടനയാണല്ലോ ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് അനുസരിച്ച് ഉത്തരം കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് കോടതി അംഗീകരിച്ചാൽ മാത്രമേ അത് ഉത്തരമാവൂ അല്ലെങ്കിൽ കോടതി ആവുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃഷ്ണന്തു നമ്മൾ കണ്ടത് ഈ അരുൺ വിജയൻ അല്ലെ കളക്ടർ അരുൺ കെ വിജയൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഐ എസ് സംഘടനകൾ ഇത്തരം നെറികട്ട രീതിയിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഈ മരണ വാറന്റ് കൊടുത്ത ആ യോഗത്തിൽ ഇരുന്നിട്ട് ഒരു സിവിൽ ഡെത്ത് കൊടുത്ത യോഗത്തിൽ ഇരുന്നിട്ട് ഒരു ആരാച്ചാര്യെ പോലെ എന്ന് പറയേണ്ടി വരും അങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹത്തെ അനുകൂലിക്കുക അദ്ദേഹം എങ്ങനെയായിരുന്നു ഇങ്ങനെ ക്രൂരമായ വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് ഒരു സഭാ മര്യാദയ്ക്കും ചേരുന്നതല്ല ഒരു സഭാ മര്യാദയ്ക്കും ചേരാത്ത കാര്യങ്ങൾ സ്പീക്കർ സ്പീക്കറാണെങ്കി അപ്പോ പറയും അല്ലേ ഞാൻ അധ്യക്ഷത വഹിക്കുക പി പി വന്നതാ ഒരു മീറ്റിംഗിന്റെ പ്രോട്ടോകോൾ ഇല്ലേ ആ പ്രോട്ടോകോൾ അല്ലേ അവിടെ പാലിക്കേണ്ടത് അവിടെ പേടിച്ചിരിക്കുകയാണോ വേണ്ടത് ധീരമായിട്ട് ഇത് പറയാൻ പാടില്ല ഇത് ഇറലവെന്റ് ആണ് ഇവിടെ നിങ്ങൾ കൽ വിജിലൻസിൽ അന്വേഷണത്തിന് പോകൂ എന്നല്ലേ പറയേണ്ടത് അത് പറയാൻ നമുക്ക് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കുറ്റികൾ കുട്ടികൾക്ക് പോലും തൻ്റെ ഇടമുള്ളപ്പോൾ ഈ മൊസൂറയിലെയും ഡെറാഡൂണില് ഹൈദരാബാദ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയൊക്കെ പരിശീലനം കിട്ടിയിട്ടുള്ള കുതിരസവാരിയൊക്കെ കിട്ടുന്നവർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ആ കുതിരസവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും കോടി രൂപ ഗവൺമെൻറ്റേത് ബാധ്യതയായിട്ടുള്ള ചെലവാക്കി ഗവണ്മെന്റ് ചിലവാക്കിയിട്ടുള്ള ഈ കേടലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഇങ്ങനെ പെരുമാറുക ഒരു മരണത്തിനിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അങ്ങനെയാണോ വേണ്ടത് ഒരു അതെ ഒരു കുടുംബ ഒരു മീറ്റിങ്ങിന്റെ ഡെക്കോറം അനുസരിച്ച് അത് ശരിയാണോ എന്നിട്ട് ഇദ്ദേഹം അനുശോചനമായിട്ടൊരു കത്തയച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഒപ്പുപോലുമില്ല തിരുവല്ല സബ് കളക്ടർ സബ് കളക്ടറെ അവിടെ കൊണ്ട് എത്തിച്ചു എന്നാണ് പറയുന്നത് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത കാര്യം ചുറ്റും ഇരുട്ടാണ് ഈ ഇരുട്ടിൽ വെളിച്ചം തെളിയിക്കുക അതാണ് കലക്ടർ അതിനാണ് കലക്ടർമാരെ വെച്ചിരിക്കുന്നത് അതിനാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത് ഇരുട്ടാണെന്ന് പറയാനോ ഇരുട്ടല്ലോ അക്കിത്തം അദ്ദേഹം വെളിച്ചം ദുഃഖമാണ് ഇരുട്ടല്ലോ സുഖപ്രദം തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്ന പോലാണോ അദ്ദേഹം പെരുമാറേണ്ടത് എനിക്ക് സംശയമുണ്ട് അതാണ് ഐ എസ് എങ്കിൽ അങ്ങനെ ഒരു സർവീസ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടാന്ന് നോക്കുകയാണോ നല്ലതെന്നായിരിക്കും

എന്തേ അത് തന്നെയാണ് വിശ്വാസയോഗ്യമായിട്ടുള്ള അതിന്റെ വ്യാഖ്യാനം ആ തെറ്റെന്താണെന്ന് കളക്ടർ ചോദിച്ചിട്ടുണ്ടോ ആ തെറ്റെന്താണെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടോ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഈ പ്രശാന്ത് ബാബുവിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചതിന് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാവും ആക്കരുത് അതാണ് ചുറ്റും ഇരുട്ടാവാൻ കാരണം കഴിഞ്ഞ ദിവസം മാത്രമാണ് കേട്ടോ ഒരു പരാതി നൽകിയിരിക്കുന്നത് ഇത്രയും ദിവസമായിട്ട് പി ദിവ്യയെ കുറിച്ചിട്ട് യാതൊരു വിവരവും ഇല്ലായിരുന്നു സാധാരണ ഇപ്പൊ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടക്കുവാണ് പൊതുവേ തിരക്കയറേണ്ട ഒരു സമയമാണ് പക്ഷെ ദിവ്യ അവിടെ ഒന്നും പോകുന്നില്ല ഈ തിങ്കളാഴ്ച മാത്രം അവിടെ സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടണം എന്നുള്ളൊരു ഉണ്ട് അത് മാത്രം വേണ്ടി മാത്രമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് വേറെ ഒരു പരിപാടിക്കും പാർട്ടിയുടെ പരിപാടിയാണെങ്കിലും ഒന്നിനു പോകുന്നില്ല ഈ ഒരു പാർട്ടി ഒരു സൈഡ് ബെഞ്ചിലേക്ക് ദിവ്യ ഒതുങ്ങി കഴിഞ്ഞു എന്ന് പക്ഷേ ഇതൊക്കെ വെറും താൽക്കാലിക മാത്രമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം പക്ഷെ ഇങ്ങനെ ദിവ്യ ഒന്ന് ഒതുങ്ങി എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ടായിരുന്നു ഒതുങ്ങിയിട്ടില്ല പി ശശി കുറച്ചു രാഷ്ട്രീയത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ എന്താണ് സൂപ്പർ അഡ്മിനിസ്ട്രേറ്ററും എല്ലാം അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും കാര്യമല്ല താൽക്കാലികമായിട്ട് ജനങ്ങളുടെ ഈ സ്മൃതി മണ്ഡലം എന്ന് പറയുന്ന അതിന്റെ ഡ്യൂറേഷൻ വളരെ ഷോർട്ടാണ് ആ സ്മൃതി പദം അത് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നുപോകും അങ്ങനെ പലതും നമ്മൾ കാണുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ട് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ചെറിയൊരു കാലയളവ് കഴിഞ്ഞ് വേറെ വിഷയങ്ങൾ ഇതിലും ഭീകരമായിട്ട് വന്നു കഴിയുമ്പോൾ ഇവർ തന്നെ തിരിച്ച് വീണ്ടും വരും തിളങ്ങുകയും ചെയ്യും അവർ ചിലപ്പോൾ ഉയർന്ന പദങ്ങൾ ഇതിലും ഉയർന്ന പദങ്ങളിലേക്ക് പോകാനും ഇടയാകും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടി വരിക നമ്മളിപ്പോൾ കണ്ടല്ലോ ആര്യ രാജേന്ദ്രൻ്റെ കണ്ടല്ലോ വളരെ ക്രൂരമായിട്ടൊരു ആളിൻ്റെ ജോലി കളയിപ്പിച്ച ശേഷം അവരിപ്പോൾ വീണ്ടും പിന്നെ മേയറായിട്ടിരിക്കുന്ന പോയി റോമിൽ പോയി അവാർഡും ഐക്യരാഷ്ട്രസഭയുടെ അവാർഡും ഷാങ്ഹായിൽ ഷാങ്ഹായിൽ പോയി വാങ്ങിക്കുകയൊക്കെ ചെയ്ത് തിളങ്ങുകയല്ലേ ഉയർന്ന പദങ്ങളിലേക്ക് വീണ്ടും പോകും ഇതൊക്കെ ജനങ്ങളങ്ങ് മറക്കും പക്ഷേ മഞ്ജുഷയ്ക്ക് അത് മറക്കാൻ കഴിയുകയില്ല അതിന് വേണ്ടി അതെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് മഞ്ജുഷയ്ക്ക് ഈ ദിവ്യയുടെ വാക്കുകൾ സമ്മാനിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചത് തെളിയിക്കണം കാരണം അവരുടെ എന്തെങ്കിലും ഒരു എവിഡൻസ് എന്തെങ്കിലും ഒരു കൈക്കൂലി വാങ്ങിച്ചത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രജ സി പി എമ്മിന് ഇഷ്ടംപോലെ ഘടകളുണ്ടോ ആള് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ പറയാത്തതൊന്നും അല്ലല്ലോ മരിച്ചു കഴിഞ്ഞവരെ കുറിച്ചും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടല്ലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നു ഞാൻ കേട്ടിട്ടില്ല എന്റെ ജില്ലയായ പത്തനംതിട്ടയിൽപ്പെട്ട ഒരാളാണിത് ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായം എല്ലാം ഒന്നും കേട്ടിട്ടില്ല ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തെ തന്നെ അദ്ദേഹം നല്ല മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം പറയുന്നു സാധാരണ സാറ് നമുക്കിവിടെ ഒരു ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉദാഹരണങ്ങളായിട്ട് വരും ഇപ്പോൾ ഈ ഒരു അപകടം ആലപ്പുഴയിൽ ഉണ്ടായൊരു അപകടം അതിനെ കുറിച്ചിട്ട് ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ മുൻപുണ്ടായിട്ടുള്ള അപകടങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പരാതികളൊക്കെ ഉയർന്നു വരും പക്ഷെ ഇപ്പോ നവീൻ ബാബുവിന്റെ കേസിലാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ കേസ് അദ്ദേഹത്തിനെതിരെ ഇപ്പോ ഒരു അദ്ദേഹം കൈക്കൂലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം ഉയർന്നു വന്നപ്പോ വേറെ എവിടെയും അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തിയിട്ടില്ല ഉയർത്തിയിട്ടില്ല വരെ എന്നുള്ളതാണ് സത്യം പക്ഷേ പ്രശാന്ത് ബാബുവിനെതിരെ ധാരാളമായിട്ട് വരുന്നുണ്ട് അതെന്റെ പിന്നിലുള്ള ഒരു ഭൂമാഭികുണ്ട് അത് സി പി എം കാരാണ് എന്നും എല്ലാം പറയുന്നുണ്ട് പതിനാല് പേരടങ്ങിയ ഒരു മാഭികയാണെന്നും പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള ബിനാമിയായിരുന്നു പ്രശാന്ത് ബാബു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു മാഫിയ സംഘമാണ് ഒരു കാർട്ടലായിരുന്നു അവരുടേത് പ്രശാന്ത് ഇപ്പൊ നവീൻ ബാബുവിനെ കുറിച്ച് അങ്ങനെ യാതൊരു ആളും ഇന്ന് വരെ പറഞ്ഞതായിട്ട് എന്റെ ചെവിക്ക് ഞാൻ കേട്ടിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല കാരണം പിന്നെ കലക്ടർ നടത്തുന്നത് പോരാട്ടമാണെന്ന് പറഞ്ഞ് വാദിച്ചവരുണ്ട് പക്ഷെ ഒരാൾ നവീൻ ബാബു ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ചു അതിനൊരു തെളിവുണ്ടെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മരണം ഇത്രയേറെ ഏറ്റെടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ല എനിക്ക് നല്ല ഏറ്റെടുക്കേണ്ടത് കേരളം ഏറ്റെടുത്തോ പോരാ ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി രാവിന്റെ മറവിൽ ബലാത്സംഗം ചെയ്തപ്പെട്ട് ക്രൂരമായി മരിച്ചപ്പോൾ ബംഗാളി ഭദ്രാലോകിന്റെ മനസാക്ഷി തൊട്ടുണർത്തി അതിന്റെ അതിന്റെ സമരം ഇപ്പോഴും നടക്കുക പ്രതിഷേധം കേരളത്തിലുള്ള നമ്മളെല്ലാം ഞാൻ പറഞ്ഞിട്ട് കറുത്ത ബാഡ്ജ് ധരിച്ച് ദിവസവും കറുത്ത കൊടികളുമേന്തി ഇവരുടെ അധികാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ദിവസവും ചെന്നിരുന്ന ആ പ്രതിഷേധത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കണം രാഷ്ട്രീയത്തിന് അതീതമായി സി പി എം കാരും അതിൽ വരണം സി പി എംകാരും കൂടെ ചേർന്നൊരു ജനകീയ പ്രസ്ഥാനമാക്കി അത് മാറ്റുകയായിരുന്നു വേണ്ടത് കാരണം ഇതുപോലുള്ള അനീതികൾ ഇനി ആവർത്തിക്കരുത് എന്തായാലും ഇനി കോടതിയുടെ എന്തായിരിക്കും വിധി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത് ഏതായാലും കേരളം മഞ്ജുഷയ്ക്കൊപ്പമാണ് നവീൻ ബാബുവിനൊപ്പമാണ് ആ കുടുംബത്തിന് നീതി കിട്ടണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കോടതിയും തന്നെ ആയിരിക്കും എന്നുള്ള സംശയമില്ല ഒരു കോടതിക്കും അപ്പൊ നമ്മുടെ ഭരണഘടനയനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് ഈ കോടതികൾ പരമോന്നത നീതി നീതിന്യായ പീഠം വരും പീപ്പിൾ ഓഫ് ഇന്ത്യ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ നീതി തെളിവുകളുടെ അടിസ്ഥാനത്തിലെ കോടതിക്ക് സംരക്ഷിക്കാൻ പറ്റും ആ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കും എന്നുള്ള വിശ്വാസം ആ വിശ്വാസമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ സങ്കല്പം എന്തായാലും ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ എന്തായിരിക്കും കോടതിയിൽ നടക്കുന്നതെന്നും നമുക്ക് നോക്കിക്കാണാം നമസ്കാരം